ലോകകപ്പ് കാലത്ത് സ്റ്റേഡിയങ്ങളും ഫാൻ സോണുകളും ഉൾപ്പെടെ സുപ്രധാന മേഖലകളിൽ തുമ്പികളെപ്പോലെ മൂളിപ്പറക്കുന്ന കുഞ്ഞൻ ഡ്രോണുകളെ കാണുമ്പോൾ അതിശയപ്പെടേണ്ട. വിശ്വമേളയ്ക്ക് ലോകമാകെ ഖത്തറിൽ സംഗമിക്കുമ്പോൾ ഏറ്റവും മികച്ച സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഡ്രോണുകളും ഉപയോഗിക്കും. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം, ഫിഫ, ലോകകപ്പ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് കമ്മിറ്റി എന്നിവയുമായുള്ള കരാർ പ്രകാരം US ആസ്ഥാനമായ ഫോർട്ടം ടെക്നോളജീസാണ് സ്റ്റേഡിയങ്ങളുടെ നേർക്കുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ഡ്രോണുകളെ നൽകുന്നതെന്ന് BCCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ആകാശം വഴിയുള്ള ഭീഷണികളെയും മറ്റും തിരിച്ചറിയുകയും നേരിടുകയുമാണ് ഈ അത്യാധുനിക ഡ്രോണുകളുടെ ലക്ഷ്യം. സാധാരണ നിരീക്ഷണ ഡ്രോണുകൾക്ക് പകരമായാണ് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളോടുകൂടിയ ഫോർട്ടം ഡ്രോണുകളെ വിന്യസിക്കുന്നത്. ആക്രമണ ലക്ഷ്യവുമായോ മറ്റോ പറന്നു വരുന്ന ഡ്രോണുകളെ വേഗത്തിൽ തിരിച്ചറിയുകയും അവയെ പ്രതിരോധിക്കുകയും ചെയ്യാൻ കഴിവുള്ള സ്വയം പ്രവർത്തിക്കുന്ന റാഡർ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ഇന്റർസെപ്റ്റർ ഡ്രോണുകളായ ഇവ ഡ്രോൺ ഹണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പരിക്കിന്റെ അപകട സാധ്യതകൾ കുറച്ചുകൊണ്ട് ബിൽറ്റപ്പ് ലൊക്കേഷനുകളിൽ ഡ്രോണുകൾ സുരക്ഷിതമായി ഇറക്കാൻ പര്യാപ്തമായ സംവിധാനമാണ് ഫോർട്ടം ഡ്രോണുകൾക്കുള്ളതെന്ന് ഫോർട്ടം ചീഫ് എക്സിക്യൂട്ടീവും കോ ഫൗണ്ടറുമായ തിമോത്തി ബിൻ BCCയോട് പറഞ്ഞു. പാരച്ചൂട്ട് പോലെ പ്രവർത്തിക്കുന്ന വലക്കണ്ണികളുടെ സഹായത്തോടു കൂടിയാണ് ഡ്രോൺ സംശയകരമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നവയെ വലയിലാക്കുന്നത്. പതുക്കെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് പിടികൂടുന്നവരെ ഇറക്കുവാനും കഴിയും. ലോകോത്തര സാങ്കേതിക നിലവാരവും സേവനവുമാണ് ഫോർട്ടം ടെക്നോളജി ഉറപ്പാക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ഇവ ഉപയോഗിച്ച് മറ്റു ഡ്രോണുകളെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഫോർട്ടം ടെക്നോളജി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. സ്റ്റേഡിയത്തിലെയും പരിസരത്തെയും ആരാധകരുടെ ശ്രദ്ധയിലൊന്നും പതിയാതെയാകും ഡ്രോണുകൾ പ്രവർത്തിക്കുന്നത്. ഒരു മൈലെങ്കിലും ദൂരത്തുനിന്ന് തന്നെ തങ്ങളുടെ ജോലി അവ പൂർത്തിയാക്കുമെന്ന് തിമോത്തി ബിൻ പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിൽ ദോഹയിൽ നടന്ന ആഭ്യന്തര സുരക്ഷാ പ്രദർശനമായ മിലിപോൾ എക്സിബിഷനിൽ ഫോർട്ടം പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.